ഇവിടെ വെട്ടിക്കൊണ്ടിരിക്കാണ്, ഉടനെ അവിടെ കാര് പിടിച്ചിട്ട് വന്നോണ്ടിരിക്കണ്ടാവില്ലേ. ഞങ്ങൾ ഇത് കഴിക്കാൻ പോവാ. ഇന്നത്തെ ഞായറാഴ്ച പരിപാടി നല്ല നാടൻ തിരോപ്പി അല്ലേ, പിടിച്ചിട്ട് നമ്മള് കുരുമുളകിൽ നമ്മൾ പൊള്ളിക്കാൻ പോവാണേ. അപ്പൊ ഈ കുളത്തിൽ നിന്ന് ഓൾറെഡി മീൻ പിടിച്ച് നടന്നിട്ടിരിക്കണേ, പിടിച്ചിട്ടിരിക്കാണ്. അപ്പൊ ലൈവ് പരിപാടിയാണ് ഇവിടെ കേട്ടാ. പിടിക്കുക വെട്ടുക, പിടിക്കുക വെട്ടുക, പിടിക്കുക വെട്ടുക. ഈ കുളത്തിന്റെ മീനല്ലേ നല്ല ടേസ്റ്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതിന്റെ ഒരു മെനക്കേട് ഭയങ്കരമാണ്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിലുണ്ടല്ല. നമ്മൾ പലപ്പോഴും ഒന്നും ക്ലീൻ ചെയ്തെടുക്കുന്നത് അറിയാലോ, നമ്മളെപ്പോഴും കൊണ്ട് വീട്ടിൽ വെറുതെ കൊണ്ട് ഇട്ട് കൊടുക്കും, നമ്മൾ പോകും കറിയാക്കി. പക്ഷെ ഇതൊക്കെ വെട്ടി വരുമ്പോൾ ഒരു പാടില്ലേ, ഭയങ്കര ട്രയൽ ആണെന്നുണ്ടെങ്കിൽ. ഇതൊരു പരിശീലന കളരി കൂടിയാണ് കേട്ടോ. അല്ലെ അടുത്ത് പിടിച്ചു കഴിഞ്ഞ ഓൾറെഡി അടുത്ത് തകർത്തോണ്ടിരിക്കാണ് ഇവിടെ. കൊണ്ടുവരിക വെട്ടുക എന്നുള്ളതാണ് കേട്ടാ. ആ ഇവിടെ ഇപ്പൊ മീൻ പിടിച്ചോണ്ടിരിക്കാണ്. അതെ, കാരി 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 കാരി. അവിടെ ഓൾറെഡി ഇപ്പൊ വെട്ട് നടന്നോണ്ടിരിക്കണേ. ഏറെ സെറ്റപ്പാണ് ഇവിടെ. നമുക്ക് ഫാമിൽ നിന്ന് തന്നെ മേടിക്കാനുള്ളൊരു സിസ്റ്റം ഉള്ളൊരു ഫാമാണേ. കണ്ടാ ഇവിടെ ഓൾറെഡി ഇപ്പൊ വെട്ടി നടന്നോണ്ടിരിക്കാണ്. ഇന്നത്തെ പരിപാടി ഇതെല്ലാം സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതിനകത്ത് ഒരു കാര്യം മാത്രമാണ് കിട്ടിയേ, കണ്ടാ നല്ല നീളമുള്ളൊരു കാര്യമാണ്. ഏകദേശം ഒരു 300-400 ഗ്രാമത്തോളം വരും ഇത്. കണ്ടാ ഇവിടെ എല്ലാം ക്ലീൻ നടന്നിട്ടിരിക്കുകയാണ്, എല്ലാം നല്ല കഴുകി അടിപൊളിയാക്കി ഇട്ടിട്ടിരിക്കുകയാണ്. നല്ല ചില്ല് ചില്ല് പോലെ തിളങ്ങിക്കൊണ്ടിരിക്കണ. ഇവിടെ വെട്ടിക്കൊണ്ടിരിക്കാണ്, ഉടനെ അവിടെ കാര് പിടിച്ചിട്ട് വന്നോണ്ടിരിക്കണ്ടാവില്ലേ. കുത്തല നോക്കണേ, കുത്തല നോക്കണേ. ടൈറ്റ് ആഘോഷങ്ങളല്ലേ ഇത്. കട്ടായിട്ട് മീന്റെ തലയെല്ലാം വെട്ടി ക്ലീൻ ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോ ഫൈനൽ ടച്ചപ്പിലേക്കാണ്. എന്റെ മൂപ്പരുണ്ട്. മൂപ്പ എന്നാണ് അവസ്ഥ? സർഫസ് ഒക്കെ ഓക്കെയാണ്, ടെൻഷനാണ്. ഇനി ഇന്നർ കോറൊക്കെ പരിശോധിക്കാനായിട്ട് നിങ്ങൾക്ക് വിടുന്നു. എല്ലാം നോക്കിയേ, എല്ലാം ക്ലിയർ ആയിട്ട് പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ അതിന്റെ കറിയിലേക്ക് നമ്മൾ കടക്കുന്നത്. കണ്ടാ ഇതിന്റെ ഇത് കണ്ട, അതിന്റെ ഫിനിഷിംഗ് കണ്ട. അപ്പൊ ഈ ഫിനിഷിംഗ് ഇല്ലാത്തത് നമ്മൾ വീണ്ടും നമ്മൾ കല്ലിട്ട് തേച്ചിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാം ഒന്ന് വരയാണേ. ഇവിടെ പന്തല കൃഷിക്ക് ഉപയോഗിച്ച മുളയല്ലേ, ഡാമേജ് മുളയാണ് നമ്മൾ ഇത്ര വിറയാക്കിയിരിക്കുന്നത്. നമുക്ക് ആദ്യമേ എണ്ണ ഒഴിക്കാവേ. ഏകദേശം ഒരു 200 ml എണ്ണയാണ് വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്നത്. 2 സ്പൂണ് കടുക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇഞ്ചി 50 ഗ്രാം. ഇത് ചെറിയുള്ളിയും വെളുത്തുള്ളി പേസ്റ്റ്. ഇത് കറിക്ക് നല്ല തടിപ്പിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പേസ്റ്റാക്കി ചേർത്തിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മപ്പാസാണ് ഇണക്കുന്നത്. ഇഞ്ചി ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മപ്പാസാണ് ഇണക്കുന്നത്. അണ്ടനെ മുളക് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കുരുമുളകില്ലേ, കുരുമുളക് ഇത് രണ്ടുമാണ് നമ്മൾ എരിവിന് വേണ്ടി പ്രധാനമായിട്ടും ചേർക്കുന്നത്. ഒരു തുള്ളി മുളക് കൂടി നമ്മളതിനകത്ത് ഉപയോഗിക്കുന്നില്ല. ഒപ്പം കുറച്ച് വേപ്പിലയും. ഉപ്പ് പാകത്തിന് ഏകദേശം നമ്മളിവിടെ 2 സ്പൂണാണ് നമ്മൾ ചേർക്കുന്നത്. 3 തക്കാളി ചേർക്കുന്നുണ്ട്, നല്ല നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണേ. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മീൻ നന്നായിട്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിരിക്കുകയാണ്. നമ്മുടെ മീന് നമുക്കിടാം. ഏറ്റവും വലിയ തിലോപ്പി മാത്രം നോക്കിയാണ് ആദ്യഘട്ടം ഇടുന്നത്. മുങ്ങി കിടക്കാൻ മാത്രമേ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. തിലോപ്പിക്ക് വേവ് പൊതുവെ കുറവാണ്. തിലോപ്പി അടപ്പേ കയറ്റി കഴിഞ്ഞാല് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമില്ലേ, ഇളം തീ മതി. നമുക്കൊന്ന് മൂടി കൂടെ വെച്ച് വേവിക്കാം. തിലോപ്പിയുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിച്ച് തവിയൊക്കെ വെച്ച് വെറുതെ ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെറുതെ ഒന്ന് ചുറ്റിച്ചാ മതിയേ. തേങ്ങാപ്പാൽ ഒഴിച്ച് ഏകദേശം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചെറിയ തിളവന്ന് തുടങ്ങിയത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇറക്കിയിരിക്കണം കേട്ടാ.
നല്ല കുറുകി നല്ല പരിവായിരിക്കണം ഉണ്ടാ അപ്പൊ നമുക്ക് ഇറക്കാവേ തിരുവാപ്പി മപ്പാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കോമ്പിനേഷൻ ആയ ബ്രെഡ് ആണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് കണ്ട നല്ല ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതാണ് ഡിസൈൻ അടിപൊളിയാക്കി വരും ഇപ്പൊ ഇപ്പൊ തന്നെ അടിയാ വരുവേ നമ്മള് ഇണക്ക തിലോപ്പില്ലേ എന്നിട്ട് നടുക്കട്ട് അങ്ങനെ കോരി വെക്ക എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഞങ്ങൾ കഴിക്കണേ ഓക്കെ ഫുഡിന്റെ ടേസ്റ്റേ ലാസ്റ്റ് നോക്കിയാൽ നിക്കില്ല അവരുടെ മുഖത്ത് നോക്കി എന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് എന്റെ ടേസ്റ്റ് നോക്കിക്കൊള്ളേ കൊള്ളിയാലെങ്കിൽ കൊള്ളിയാലെന്ന് പറയരുത് അടിപൊളി നമ്മുടെ കറിയൊക്കെ ഏകദേശം കാലിയായിരിക്കണം കേട്ടാ അപ്പം ലാസ്റ്റ് പാത്രം കൂടെ വടിക്കാണ് ഇത് കേട്ടാ ഇതിൻ്റെ ഒരു സുഖമില്ലേ വേറെ എങ്ങും കിട്ടിയല്ല ഇതിൻ്റെ കൂടെ എന്താ അറിയാമോ ഇതിൻ്റെ സൈഡിലൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട പോർഷനൊക്കെ പോയി പറ്റിപ്പിടിച്ചിരിക്കും അപ്പം ഇതൊക്കെ ഒന്ന് വരകി അങ്ങോട്ട് കഴിക്കേണ്ട ഒരു സുഖം ഉണ്ടല്ല വേറെ എവിടെ പോലും കിട്ടിയല്ല ഈ ഒരു സുഖം ഈ പണ്ടൊക്കെ അമ്പലങ്ങളിലൊക്കെ പായസം വെക്കല്ലേ ഇതിൻ്റെ സൈഡ് മുഴുവൻ മടിക്കുന്നത് ഞാനാ അതാണ് എൻ്റെ ഹൈലൈറ്റ്